എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്യാബേജ് തോരനാണ്. ഇത് കുഴഞ്ഞു പോകാതെ നല്ല സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി ഞാനിവിടെ കുറച്ച് ക്യാബേജ് ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, ചെറുതായിട്ട് അരിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ജീരകം ചതച്ചെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഒരു 4 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കടുക് വറുക്കാനായിട്ടാണ് ഈ ഉഴുന്നെടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കടുക് വറുക്കാനായിട്ട് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യമേ ഒരു ബൗളിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും, നീളത്തിലോ കൊത്തി അരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിലോട്ട് തേങ്ങ ചേർക്കാം, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ജീരകം ഞാനൊന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്, 4 പച്ചമുളക്, എരിവില്ലാത്തതാണ് അതുകൊണ്ട് അതും ചേർക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഒരു തവി കൊണ്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ഇടാൻ മറന്നു, അതും കൂടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു തവി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി, പതിയെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്യരുത്, അപ്പോൾ വെള്ളം വരും അതിൽ നിന്നും. തവി കൊണ്ട് പതിയെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഞാൻ സ്പ്ലിറ്റഡ് ആയിട്ടുള്ളതാണ് ഇട്ടിരിക്കുന്നത്. ഇനി കടുക് ഉഴുന്ന് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റർമുളകിൻ്റെ ഞെടുപ്പ് കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർക്കാവുന്നതാണ്. പക്ഷേ അതിൽ നല്ലത് ക്യാബേജ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്നതായിരിക്കും. ആദ്യം കുറച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി കൂടി ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം. അതാണ് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റുന്നത്. അങ്ങനെ കുറേ ചിട്ട് ഇളക്കി ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സായി ക്യാബേജ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കണം. കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെയൊന്ന് പൊത്തി വെക്കണം. ഇതുപോലെ എല്ലാം കൂടി ഒന്നിച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് ഒരടപ്പ് വെച്ച് മൂടി 3-4 മിനിറ്റ് നമുക്കൊന്ന് അടച്ചെടുക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അടച്ചു വെച്ചിട്ട് അതിൽ നല്ലപോലെ ആവി വരണം. ആവി വന്നിട്ട് ആ ആവി വെള്ളത്തുള്ളികളാകാൻ തുടങ്ങുമ്പം നമ്മളിത് എടുത്തു മാറ്റണം. ആവി വെള്ളം ഒരിക്കലും ഈ തോരനിലോട്ട് വീഴാൻ പാടില്ല. അതിനു മുമ്പ് നമ്മൾ മൂടി മാറ്റി നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട്. അടച്ചു വെച്ച് വേവിച്ചപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒരു 2-3 മിനിറ്റും കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ലാസ്റ്റാണ് ക്യാബേജ് തോരനിലോട്ട് ഉപ്പ് ചേർക്കുന്നത്. ഒന്ന് വെന്ത് നല്ലപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഉപ്പ് ചേർക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം വിട്ടുവരും. അതുകൊണ്ട് ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പ്, ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത്, ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്യാബേജ് തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.